ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പം നമ്മൾ വിചാരിക്കുന്ന നമ്മുടെ ഈ ചെറിയ ഗപ്പി ഫാം, അപ്പോൾ അതിനകത്ത് ഇച്ചിരി കൂടെ വലുതാക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അപ്പോഴത്തേക്ക് അതിനുവേണ്ടിയുള്ള ചെറിയ സാധനങ്ങൾ, നമ്മുടെ എക്സ്പെക്ടേഷൻസ് പറയാൻ വേണ്ടി നമ്മൾ ഇത് നിന്ന് ചെറിയൊരു വീഡിയോ ആയിട്ട് എടുക്കാമെന്ന് വിചാരിച്ച്. ഇപ്പോഴത്തേക്ക് നമ്മുടെ ഇതിനകത്ത് നമ്മൾ കുറേ മിസ്ഡ് ഗപ്പീസാണ് കിടക്കുന്നത്. അപ്പോഴത്തേക്ക് നമ്മൾ ഇതെല്ലാം മാറ്റിയിട്ട് ഒന്നെങ്കിൽ ഇതിനകത്ത് പ്ലാറ്റിനം ഗിയറിനെയോ അതോ യെല്ലോ ടിക്സിനോ ഇടാനാണ് ഉദ്ദേശിക്കുന്നത്. പിന്നെ വേറെ തന്നെ നമുക്ക് യെല്ലോ ടിക്സിൽ നമ്മൾ ബ്രീഡായി കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ഏകദേശം എത്ര കുഞ്ഞുങ്ങളാണ്, ഒരു 10-20 കുഞ്ഞുങ്ങളോട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അതിനകത്ത് ഇച്ചിരി കുഞ്ഞുങ്ങളെ നമ്മൾ ഇതിനകത്തോട്ട് മാറ്റിയിട്ടുണ്ട്. ഇതൊക്കെ ഇതിനകത്ത് കാണാം. നമ്മൾ ഇച്ചിരി വാഴയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് അറിയാമായിരിക്കും, ഇപ്പോൾ ഇൻഫസോറിയ കൾച്ചർ ആവാൻ വേണ്ടി നമ്മൾ ഗപ്പി കുഞ്ഞുങ്ങളെ ഇടുന്നതിന് ഒരു 3 ദിവസം മുമ്പെങ്കിലും നമ്മൾ ഇത് ചെയ്തു വെച്ചാൽ നമ്മൾ കുഞ്ഞു ഗപ്പികൾക്ക് ഇൻഫസോറിയ ഫീഡ് ചെയ്യാൻ പറ്റും. അതൊക്കെ അതിനുവേണ്ടി നമ്മൾ അങ്ങനെ ചെയ്തിരിക്കുന്നത്. പിന്നെ ഇത് നമ്മൾ നമ്മുടെ ആമ്പൽ, ഇതിനകത്ത് നമ്മളൊരു കോഴിക്കാർപ്പിന് ഇട്ടിട്ടുണ്ട്. അത് മാത്രമേ ഉള്ളൂ. പിന്നെ നമുക്ക് സ്ഥലം നല്ലപോലെ ഉണ്ട്, പക്ഷേ സാധനങ്ങൾ വളരെ കുറവാണ്. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. അപ്പം ഇതിനകത്ത് നമ്മളൊരു ആമ്പൽ വെച്ചിട്ടുണ്ട്. ഇത് നമ്മൾ കുളത്തിൽ നിന്ന് പഠിച്ചതായതുകൊണ്ട് വളരെ വലുതായിപ്പോയി. അപ്പോഴത്തേക്ക് ഇത് ടാങ്കിലോട്ടൊക്കെ ഇറക്കി വെക്കാൻ പറ്റുന്നില്ല. കാരണം വെച്ചാൽ ഇതിന് വേര് പോലും വെള്ളത്തിൽ മുങ്ങുന്നില്ല. എനിവേ, ഇപ്പം നമുക്ക് ഇവിടെ എല്ലാം ചെറിയ നമുക്ക് ഈ പ്ലാസ്റ്റിക്കിൻ്റെ ബേസിൻസ് ഉണ്ടല്ലോ, അപ്പം അതൊക്കെ വെക്കാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇപ്പം ഈ സൈഡിലുണ്ട്, പിന്നെ അവിടെ നമുക്ക് വെക്കാം. പിന്നെ ഈ ടാങ്ക് നമുക്ക് ഇന്ന് ക്ലീൻ ആക്കണം. നമ്മൾ ഈ ടാങ്ക് ഇപ്പം എന്താണെന്ന് അറിയത്തില്ല, ഇവിടെ ഈ പ്രദേശത്തുള്ള എല്ലാ അട്ടകളും ഇവിടെ വന്നാണ് ചാവാറ്. അതുകൊണ്ട് ഇത് നല്ലപോലെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് നമുക്ക് അതിനകത്ത് നമ്മളിപ്പം കണ്ട ഗപ്പീസിനെ എല്ലാം ഇങ്ങോട്ട് മാറ്റണം. അപ്പം ക്ലോസ് ആയി കിടക്കുന്ന ഗപ്പീസ്, ഇപ്പം വലിയ ക്വാളിറ്റി കുറവൊന്നും ഇല്ലാത്ത ഗപ്പീസാണ്, എന്നാലും കുറേ ഗപ്പീസിനെ ഒരുമിച്ചിട്ട് ഗപ്പിയാത്. അപ്പോഴത്തേക്ക് അതിനെ നമുക്ക് ഇങ്ങോട്ട് മാറ്റാമെന്ന് വിചാരിക്കുന്നത്. പിന്നെ നമ്മൾ അവിടെ ഒരു കുളം കുത്താൻ ആലോചിക്കുന്നുണ്ട്. ആലോചിക്കല്ല, നമ്മളവിടെ ഒരു കുളം കുത്തിയിട്ടുണ്ട്. അപ്പോഴത്തേക്ക് അതും കൂടെ നമുക്ക് നോക്കാം. ഇതാണ്ട് നമ്മൾ ഏകദേശം നല്ല വലുപ്പമുള്ള കുളം തന്നെയാണ് പണിതിരിക്കുന്നത്. നമ്മൾ 3 ഘട്ട നീളവും 1 ഘട്ട വീതിയുമായിട്ടാണ് നമ്മളിപ്പം കുളം നിർമ്മിച്ചിരിക്കുന്നത്. ഇത് നമ്മൾ സൈഡിലൊക്കെ സിമെന്റ് ഇട്ട് തേച്ചിട്ടുണ്ട്. ഇപ്പോൾ 1 അടിയോളം ആഴമുണ്ട്, ഏകദേശം 1 അടിയോളം തന്നെ ആഴമുണ്ട്. അപ്പം ഗപ്പിക്കായതുകൊണ്ട് നല്ല നീളത്തിൽ പണിതാണ്. നമുക്കിതിനകത്ത് യെല്ലോ ചിക്സിലോ ഗപ്പിയോ അല്ലെങ്കിൽ പ്ലാറ്റിനോ ഇട്ട് എന്തായാലും ഒരു ടൈപ്പ് ഗപ്പിയോ മാത്രമേ നമ്മൾ ഇടുന്നുള്ളൂ. അതാണ് നമ്മൾ മെയിനായിട്ട് ചെയ്യാൻ പോകുന്ന ഗപ്പി. ചിലപ്പോൾ അത് യെല്ലോ ചിക്സിലോ ആവാനുള്ള സാധ്യത. പിന്നെ നമ്മൾ ഇപ്പോൾ വീടിൻ്റെ സൈഡിൽ കൂടെയുള്ള സ്ഥലത്തല്ല, നമ്മൾ പ്ലാസ്റ്റിക് ബേസൻസ് വെച്ച് ചെയ്യാനാണ്. ഇപ്പം കുറേ സ്ഥലമുണ്ട്. അപ്പോൾ ഇതൊക്കെ നമുക്ക് അപ്പുറത്തോട്ടും കുറേ ഇച്ചിരി സ്ഥലം കൂടെയുണ്ട്. അപ്പോൾ ഇതൊക്കെ ഈ സൈഡിൽ ഇപ്പം മതിലിൻ്റെ സൈഡിലൊക്കെ നമുക്ക് നല്ല സ്ഥലമുണ്ട്. പിന്നെ ഇവിടെയും സൈഡിൽ പോർച്ചിൻ്റെ സൈഡിലായിട്ട് നമുക്ക് ഇച്ചിരി സ്ഥലമുണ്ട്. അതൊക്കെ അവിടെയൊക്കെ നമുക്ക് ബേസിൻസ് വെക്കാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇപ്പം നമ്മുടെ 50 രൂപയുടെ ബേസിനോ ഫ്രണ്ട്സ്. പിന്നെ നമ്മൾ ഗപ്പീസിന് ഇടാൻ കുറേ കവേഴ്സ് വാങ്ങിച്ചിരുന്നു. അപ്പോഴത്തേക്ക് ഇത് നമുക്ക് വില എന്നാന്ന് വെച്ചാൽ നമുക്ക് 260 രൂപയാണ് 1 കിലോയ്ക്ക്. ഇപ്പം നമ്മൾ ഇത് ഇത്രയും സാധനം നമുക്ക് 100 ഗ്രാമാണ്, നമുക്ക് 40 കവറോളം ഉണ്ട്. അതൊക്കെ ഇത് നമുക്ക് 25 രൂപയായിട്ടുള്ളൂ. 25 രൂപയ്ക്കാണ് അവർ 100 ഗ്രാം തന്നത്. അപ്പം ഇപ്പം നിങ്ങൾക്ക് ഇത് കൂട്ട് കവേഴ്സ് വേണമെങ്കിൽ നമുക്ക് വേണമെങ്കിൽ സാധാ ഫാമിൽ നിന്നൊക്കെ നമുക്ക് നല്ലപോലെ കിട്ടും. പക്ഷേ നമ്മൾ ഒത്തിരി വലിയ കവറല്ല, ഇങ്ങനത്തെ 1 ഗപ്പി 2 ഗപ്പിയൊക്കെ ഇടാൻ പറ്റുന്ന കൂട്ട് നമ്മൾ കവറാണ് അവർ കൊടുക്കുന്നത്. ഇപ്പം അതിൻ്റെ വലിയ കവറും ഉണ്ട്. നമുക്ക് ഈ കവറിൻ്റെ വില മാത്രമേ നമുക്ക് അറിയത്തുള്ളൂ. നമ്മൾ കുറേ നാളായിട്ട് വാങ്ങിക്കണമെന്ന് ആലോചിച്ചിരുന്നായിരുന്നു. അപ്പോൾ നമുക്ക് ഇനി അടുത്ത വീഡിയോ കാണാം. അതുവരെ ഗുഡ് ബൈ ഫ്രണ്ട്സ്.